എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു സ്കിൻ കെയർ വീഡിയോ ആട്ടോ. കുറേ നാളായിട്ട് നമ്മൾ സ്കിൻ കെയർ വീഡിയോ ചെയ്യാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്താലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ നമുക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട് ചേച്ചി സ്കിൻ കെയർ വീഡിയോസ് ഇടയ്ക്കൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് നമുക്ക് അടുപ്പിച്ച് ചെയ്യാന്ന് കേട്ടോ. കാരണം ഇപ്പം എൻ്റെ ഫേസിലത്തെ ഇഷ്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ചെയ്ത ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും ഒരേപോലെ സ്യൂട്ട് ആവുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹെൽത്ത് വൈസ് ആണെങ്കിലും നല്ല ഓക്കെ ആയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കിൻ കെയർ വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടി കുട്ടി നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആവാം എന്ന് കരുതാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു 7 days നമ്മുടെ കൊറിയൻ 2-step സ്കിൻ കെയർ സ്കിൻ ബ്രൈറ്റനിങ് സ്കിൻ കെയർ വീഡിയോ കേട്ടോ. അപ്പോൾ വളരെ എന്താ പറയുക ഇഫക്റ്റീവ് ആയിട്ടുള്ള, അതുപോലെ നമുക്ക് വളരെ അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് തന്നിട്ടുള്ള കാര്യം കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പും ഇല്ല, ജസ്റ്റ് നമ്മുടെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, ലിപ്സിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ കഴിഞ്ഞിട്ട് നേരെ നിങ്ങളുടെ അടുത്ത് വീഡിയോ എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്താണോ കാണുന്നതാണ് എൻ്റെ സ്കിൻ ഇപ്പോൾ, അതായത് ഭയങ്കര നല്ല ഗ്ലോ ഉണ്ട്, അതേപോലെ അത്യാവശ്യം ബ്രൈറ്റനിങ് ആണ്, നെക്കിലെ ബ്ലാക്ക് കളർ ഉണ്ട്. നിങ്ങൾക്ക് കണ്ട വ്യത്യാസം മനസ്സിലാവും. സ്കിൻ കെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കിടു റിസൾട്ട് കിട്ടുന്നതെന്നാൽ നമ്മൾ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന, അതായത് എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും കിട്ടാവുന്നതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് റൈസാണ്, അതായത് അരി. അപ്പോൾ വൈറ്റ് റൈസ് എടുക്കാണ്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് തലേദിവസം നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വയ്ക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അരിയിലേക്ക് നമുക്ക് അരയ്ക്കാനും നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി കഴുകിയതിന് ശേഷം ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ട് അരക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം നമ്മൾ കളയരുത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഈ അരി ഇങ്ങനെ കുതിർന്നിട്ടുള്ള വെള്ളം നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. അത് നമുക്ക് വേറൊരു 2 step നമ്മളുണ്ടല്ലോ, 2-step വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം അതിൽ തന്നെ വയ്ക്കുക, കാരണം അരി ആ ഒരു വെള്ളത്തിൽ തന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രീൻ ടീ ഇല്ലേ, ഗ്രീൻ ടീ. അപ്പോൾ എനിക്കിവിടെ ഗ്രീൻ ടീ ബാഗാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രീൻ ടീയുടെ അതായത് ലീഫായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ബാഗാണെങ്കിൽ ഞാനൊരു 3 bags പൊട്ടിച്ചു കേട്ടോ, കാരണം എന്നാലാണ് നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. നമുക്കിങ്ങനെ ലീഫായിട്ടാണെങ്കിൽ ഒരു 2 spoon ഇട്ടാൽ മതി. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വേറെ വെള്ളമൊന്നും വേണ്ട, ഈ അരിയിൽ നമ്മൾ തലേദിവസം കുതിർത്താൻ വെച്ചിട്ടുള്ള വെള്ളം തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ തൈരും കൂടി ചേർക്കാം. അതായത് ഇങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ട് ഇത് നമ്മൾ ഡെയിലി ഫേസ് പാക്ക് മാതിരി ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇടുമ്പോൾ ഒരു ദിവസം നമ്മൾ നോർമലായിട്ട് വെള്ളം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് കട്ടിയാവുമല്ലോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ നോർമലി വെള്ളം ചാലിച്ചിട്ടിടുക, പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ തൈരായിട്ടിടുക. അപ്പോൾ ഞാനിത് തൈര് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഫേസിലിട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാവിടെയും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും ആദ്യത്തെ യൂസിൽ തന്നെ, കാരണം നമ്മുടെ ടാനൊക്കെ മാറി സ്കിന്നൊന്ന് ഈവനായ മാതിരി ഫീൽ ചെയ്യും. അതേപോലെ നമ്മളിത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ നമ്മുടെ ആ ഒരു ബ്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും അതേപോലെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം റൈസ് നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ ആണെങ്കിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഉള്ളതാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് റീഫ്രഷിങ് റെജുവിനേഷൻ ഒക്കെ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് നേരം വെക്കാം, എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വരാം ഒരു 20 minutes. അപ്പോൾ ഒരു നന്നായിട്ടൊരു പാർട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ആ റൈസിൻ്റെ വൈറ്റ് കളർ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അരയ്ക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈൻ ആയില്ലെങ്കിൽ നമ്മളിതിപ്പോൾ ചിലർ ഡെയിലി ഇടും, ചിലർ ഒന്നിടവിട്ടൊക്കെ ആവും ഇടുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ക്രബിങ് ഇഫക്റ്റ് വരും. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ കിടന്നു നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു സ്കിന്നിന് ഡാമേജസ് വരും കേട്ടോ, നമുക്കിങ്ങനെ സ്ക്രബിങ് ഇഫക്റ്റ് ആകുമ്പോൾ. അപ്പോൾ നമ്മളൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന ഡാമേജ് ആവാനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നല്ല സ്മൂത്ത് ഫൈൻ കുറേ നേരം ഇങ്ങനെ മഷി മാതിരി അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു എന്താ പറയുക ബ്രൈറ്റനിങ് ഫസ്റ്റ് യൂസിൽ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്തായാലും പറയാൻ മറക്കരുത്. ഒരു 7 days യൂസ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് നീറ്റായി നല്ലൊരു ഡിഫറൻസ് വരുന്ന നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു, നമ്മുടെ സ്കിന്ന് നല്ലൊരു ഈവൻ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നെക്കും നമ്മുടെ സ്കിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം കാണും. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ടു. അതിന് വേണ്ടി നമ്മൾ നേരത്തെ മാറ്റിവെച്ച റൈസ് വാട്ടർ ഉണ്ടല്ലോ, അതെടുക്കുക. ഏകദേശം ഒരു 1.5 സ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. അതിലേക്ക് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ ഞാനിവിടെ കാമായുർവേദയുടെ റോസ് വാട്ടർ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഏകദേശം 1 സ്പൂണ്, അത് സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ കുറച്ചത് അതിൻ്റെ മുടികൾ തുറന്നിട്ട് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെമണിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അത് നമുക്ക് അധികം വേണ്ട, 1/4 സ്പൂൺ മതി കേട്ടോ. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടോണറിന് പകരമാണ് നമ്മളൊരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഷീറ്റ് മാസ്ക് അല്ലെങ്കിൽ ടോണറൊക്കെ നമുക്ക് നല്ല ഒരേ ഗുണം തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് ടോണറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഷീറ്റ് മാസ്ക് ആയിട്ട്. അപ്പോൾ ഞാനിത് ഷീറ്റ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാണ്. കുറച്ച് നേരം നമ്മുടെ ഫേസിലിങ്ങനെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേഷൻ കിട്ടാനൊക്കെ ആയിട്ടും അതേപോലെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷീറ്റ് മാസ്ക് പോലെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഷീറ്റ് മാസ്ക് കുറച്ച് നേരം ഞാൻ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ മിക്സിൽ. അതിന് ശേഷം നമുക്കിത് നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് ടോണറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ടോണറാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ സ്കിൻ ഫേസിൽ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അത് ഉണങ്ങുമ്പോൾ നമുക്ക് പിന്നെ കഴുകി കളയണ്ട. ഞാനും കഴുകി കളയണ്ടേ, ഷീറ്റ് മാസ്ക് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ മോയ്സ്ചറൈസിംഗ് ഒക്കെ ചെയ്യാണ്, സൺസ്ക്രീനൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പകല് ഇടുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് പറയാനായിട്ട് രാത്രിയാണ്. കാരണം നമ്മൾ ലെമണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്നും യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ എന്നും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്കൊരു ടോണറിന് പകരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് പിന്നെ വെയിലുള്ളുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും നല്ലൊരു നമ്മൾ ഈ ടോണർ അതായത് ഷീറ്റ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് കുറച്ചും കൂടെ ഹൈഡ്രേഷനും നല്ലൊരു ഗ്ലോയിങ് ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു പെർമനൻറ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നമുക്കൊരു 7 ഡേയ്സോളം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പം ഞാൻ സ്കിന്നിന് നന്നായിട്ട് മോയ്സ്ചറൈസും കൂടി ചെയ്തു. അപ്പോൾ നമ്മുടെ സ്കിന്ന് ടോട്ടലി നല്ലൊരു ഹെൽത്തി, അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കിടിലനായിട്ടുള്ള റിസൾട്ടാണ്, നിങ്ങൾക്ക് സ്കിന്നിൽ ഭയങ്കര ടാൻ ഉണ്ട്, അതേപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നില്ല, അതേപോലെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഗ്ലോ ഇല്ല, ഒരു നാച്ചുറൽ ഹെൽത്തി ലുക്ക് ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മുടെ മിക്സർ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു സ്ക്രബിങ് എഫക്റ്റ് വരാൻ പാടില്ല, നമ്മൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആക്കുക, പിന്നെ പരമാവധി നമ്മൾ ഈവനിങ് ടൈമിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസോ ചാലഞ്ചസ് എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഈ ഒരു ചാനൽ സ്കിൻ കെയർ ഹെയർ കെയർ ബേസ് ആയിട്ട് കൂടുതലും അതാണ് നമ്മൾ ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഓക്കെ എനിക്കറിയാം. അപ്പോൾ കൂടുതൽ നമ്മൾ ഹോം റെമഡീസ് തന്നെയാണ് കൂടുതൽ ഞാൻ കാണിക്കുന്നത്, എനിക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരുന്നത് ആ ഒരു വിഭാഗത്തിലാണ്, സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്തുകൂടെ ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആഴ്ചയിൽ കുറച്ച് വീഡിയോസ് അങ്ങനെയും ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.